നമസ്കാരം. സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നൂതന ആരോഗ്യ പദ്ധതിയായ ജീവധാരയുടെ ഉദ്ഘാടനവും ലോഗോ മൊബൈൽ ആപ്പിന്റെ പ്രകാശനവും നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസിന്റെ ചില്ല് അടിച്ചു തകർത്തു. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ദയാനന്ദൻ എന്ന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംസ്ഥാനത്ത് 1000 സ്വപ്ന ഭവനങ്ങളും ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ 10 സ്വപ്ന ഭവനങ്ങളും എൻഎസ്എസ് യൂണിറ്റിന്റെ മുൻകൈയിൽ യാഥാർത്ഥ്യമാവുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സ്നേഹക്കൂട് പദ്ധതിയിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ വീടിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടൗൺ ഹാൾ വാർഡിൽ അനുമോദന സദസ് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു. വാർഡിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച 27 വിദ്യാർത്ഥികളെയാണ് മൊമെന്റോ നൽകി അനുമോദിച്ചത്. വാർഡ് വികസന സമിതി അംഗം കെ കെ ഹാഷിഖ് അധ്യക്ഷത വഹിച്ചു. 400 പരം പുസ്തകങ്ങൾ പുല്ലൂർ ഗ്രാമീണ കലാവേദി വായനശാലയ്ക്ക് നൽകി. സജിതയും കുടുംബവും മാതൃകയായി. പുല്ലൂർ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ സജിത, ഭർത്താവ് കെ ജി അമരൻ എന്നിവരിൽ നിന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ മുസ്താഖ് അലി പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റിന്റെ ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായ വിതരണം നടന്നു. മാള വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ബെന്നി ബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി ടി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ MLA മരണാനന്തര ധനസഹായ വിതരണവും ജില്ലാ സെക്രട്ടറി കെ ഐ നജാഹ് ചികിത്സാ സഹായ വിതരണവും നിർവഹിച്ചു. KCB വർക്കേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ആദരവ് അനുമോദന ചടങ്ങും നടന്നു. ബെഫി മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൈക്കരുത്തിന്റെ ബലത്തിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് കൊടുങ്ങല്ലൂർ സ്വദേശി അവിനാഷ് രാജീവ്. UPയിലെ മധുരയിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ റണ്ണറപ്പായ അവിനാഷ് ഓഗസ്റ്റിൽ കസാഖിസ്ഥാനിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹത നേടി. കടുപ്പുകര വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ നവീകരിച്ച ദേവാലയത്തിന്റെ കൂതാശിയും പുനഃപ്രതിഷ്ഠയും നടന്നു. ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ കാർമ്മികത്വം വഹിച്ചു. മാള ഫൊറോന ദേവാലയ വികാരി ഫാദർ ജോർജ് പാറയമാൻ, ചാലക്കുടി അവാർഡ് ഡയറക്ടർ ഫാദർ മനോജ് കരിപ്പായി, ഫാദർ ജെയിൻ കടവി, ഇടവക വികാരി ഫാദർ ബിനോയ് കോഴിപ്പാട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കുഴൂർ മേരി ഇമാക്കുലേറ്റ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുന്നാൾ ഭക്തി സാന്ദ്രമായി. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന, തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണം, തിരുശേഷിപ്പ് ആശീർവാദം, ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ്, നേർച്ച ഭക്ഷണ വിതരണം എന്നിവ നടന്നു. ഫാദർ ആന്റണി തെക്കിനിയത്ത്, ഫാദർ ജോജോ അരീക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശദമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.